ഹായ് ഓൾ, വെൽക്കം ടു വരാന്ത റൈസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സയൻസ് ആണ്. അപ്പോൾ ഈ കഴിഞ്ഞ എക്സാംസിനൊക്കെ, ഇപ്പം സി ജി എല്ലിൽ കഴിഞ്ഞു, സി എച്ച് എസ് എൽ കഴിഞ്ഞു, എം ടി എസ് കഴിഞ്ഞു, അപ്പം ഇങ്ങനത്തുള്ള എക്സാംസിനെല്ലാം തന്നെ 4-5 ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് സയൻസിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എഴുതിയവർക്ക് മനസ്സിലായി കാണും സയൻസ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന എക്സാംസ്, ഇനിയിപ്പം 17-ാം തീയതി തൊട്ട് നമുക്ക് ഗ്രൂപ്പ് ഡി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിനാണെങ്കിലും ഇനി ഡിസംബറിൽ നമുക്ക് അടുത്ത സി ജി എല്ലിൽ വരുന്നുണ്ട്, സ്റ്റെനോ ഉണ്ട്. അപ്പോൾ അതുപോലെ ധാരാളം എക്സാംസ് ഇനി ഈ വർഷം മുഴുവൻ നമുക്ക് എക്സാംസ് ഇഷ്ടംപോലെ വരാനുണ്ട്. അപ്പോൾ ഇതിനെല്ലാം തന്നെ സയൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പ്രധാനമായിട്ടും ഗ്രൂപ്പ് ഡിക്ക് 25 മാർക്കിന് നമുക്ക് സയൻസ് ചോദിക്കുന്നുണ്ട്. അപ്പം സയൻസ് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അറ്റൻറ്റീവായിട്ട് എല്ലാവരും ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോളജിയിലെ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ലിവിങ് ഓർഗാനിസംസിൻ്റെ തന്നെ ബേസ് ആണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം ബയോളജിയെ പറ്റിയുള്ള ബേസിക് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. ബയോളജി എന്നുള്ള നെയിം എവിടെ നിന്നാണ് കോയിൻ ചെയ്തത്? ബയോസ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് ലോഗോസ് എന്ന് പറഞ്ഞ രണ്ട്, ബയോസ് ലോഗോസ്, ഈ രണ്ട് വേർഡിൽ നിന്നാണ് ബയോളജി എന്നുള്ള വാക്ക് വന്നത്. ബയോസിൻ്റെ മീനിങ് എന്താണ്? ലൈഫ് എന്നാണ് മീനിങ്. അതുപോലെ ലോഗോസ് എന്ന് പറഞ്ഞത് സയൻസ് ആണ്. അപ്പോൾ ലൈഫ് സയൻസ് ആണ് എന്ത്? ബയോളജി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ബയോളജിയുടെ പിതാവ് ആരാണ്? അരിസ്റ്റോട്ടിലാണ്. അതുപോലെ സുവോളജിയുടെ പിതാവ് ആര് തന്നെയാണ്? അരിസ്റ്റോട്ടിലാണ്. അതുപോലെ ബോട്ടണിയുടെ പിതാവ് ആരാണ്? തിയോഫ്രാസ്റ്റസ് ആണ്. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ ബേസിക് ആണ്. അപ്പോൾ ഇത് ഇത്രയും നിങ്ങൾ ഓർത്തു വച്ചിരിക്കുക. അപ്പം പ്രധാനമായിട്ടും ബയോളജിയുടെ ബേസിസ് അല്ലെങ്കിൽ ലിവിങ് കിങ്ഡത്തിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് എന്താണ്? ക്ലാസിഫിക്കേഷൻ ആണ്. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ പൊതുവേ നമ്മൾ കാണുന്ന ആരെയൊക്കെയാണ്? പ്ലാന്റ്സിനെയും അനിമൽസിനെയാണ്. അപ്പോൾ അതുതന്നെയാണ് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ, ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഇപ്പോൾ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ. ആരാണ് പ്രപ്പോസ് ചെയ്തത്? കാർ ലിനിനസ് ആണ് പ്രപ്പോസ് ചെയ്തത്. അപ്പം ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ, ബേസിക് ക്ലാസിഫിക്കേഷൻ ഏതാണ്? ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ്. കിങ്ഡം പ്ലാന്റെ, കിങ്ഡം അനിമേലിയ. അപ്പോൾ കിങ്ഡം പ്ലാന്റിൽ നിന്നും കിങ്ഡം അനിമേലിയം എന്നും പറഞ്ഞിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബേസിക് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. പ്രപ്പോസ് ചെയ്ത ആളുടെ പേര് ഓർത്ത് വെക്കുക, കാർ ലിന്നസ് ആണ്. ആര്? എന്ത് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്ത ആരാണ്? കാർ ലിന്നസ് ആണ്. ഇപ്പോൾ ഈ പേര് ഇമ്പോർട്ടൻ്റ് ആണ്, പലവട്ടം എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്, പഠിക്കുക. കാർ ലിന്നസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ക്ലാസിഫിക്കേഷൻ ആദ്യം തുടങ്ങി വെച്ചത് ആരാണ്? കാർ ലിന്നസ് ആണ്. അതുകൊണ്ട് തന്നെ ഫാദർ ഓഫ് ടാക്സോണമി, അതെന്താണ്? ഫാദർ ഓഫ് ടാക്സോണമി എന്നറിയപ്പെടുന്ന ക്ലാസിഫിക്കേഷൻ്റെ സയൻറ്റിഫിക് നെയിമാണ് ടാക്സോണമി എന്ന് പറയുന്നത്. അപ്പോൾ ഫാദർ ഓഫ് ടാക്സോണമി എന്നറിയപ്പെടുന്ന ആരാണ്? കാർ ലിനേസ് ആണ്. അപ്പോൾ ഫാദർ ഓഫ് ടാക്സോണമി ആരാണ്? കാർ ലിനേസ് ആണ്. ഓക്കെ, ടാക്സോണമി എന്താണ്? ടാക്സോണമി ഈസ് ദ സയൻസ് ഓഫ് നെയിമിംഗ്, ഡിസ്ക്രൈബിംഗ് ആൻഡ് ക്ലാസിഫൈങ് ഓർഗാനിസംസ്. അപ്പം നെയിമിംഗ്, ഓർഗാനിസത്തിനെ നെയിം ചെയ്യുക, ഡിസ്ക്രൈബ് ചെയ്യുക, അതിനെ ക്ലാസിഫൈ ചെയ്യുക. എല്ലാ എന്താ പ്ലാന്റ്സ് ആണെങ്കിലും അനിമൽസ് ആണെങ്കിലും അതുപോലെ മൈക്രോ ഓർഗാനിസംസ്, ഈ വേൾഡിലുള്ള എല്ലാ ലിവിങ് ഓർഗാനിസത്തിനെയും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് എന്താന്ന് പറയുന്നത്? ടാക്സോണമി എന്നറിയപ്പെടുന്നത്. അതുപോലെ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ, ഇത് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ടാക്സയാണ്. അപ്പോൾ ഫാദർ ഓഫ് ടാക്സോണമി ആരാണ്? കാളിനേസ് ആണ്. ഈ കാളിനേസ് തന്നെയാണ് എന്ത്? ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ, നമ്മുടെ ലിവിങ് ഓർഗാനിസത്തിനെ ആദ്യമായിട്ടൊരു ബേസിക് ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരുന്ന ആരാണ്? കാർ ലിനേസ് ആണ്. എന്താണ് ബേസിക് ക്ലാസിഫിക്കേഷൻ? കിങ്ഡം പ്ലാന്റെ, കിങ്ഡം അനിമേലിയ. ഓർത്ത് വെക്കുക, ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്ത ആരാണ്? കാർ ലിനേസ് ആണ്. അതുകൊണ്ട് തന്നെ ഫാദർ ഓഫ് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഫാദർ ഓഫ് ടാക്സോണമി എന്നറിയപ്പെടുന്ന ആരാണ്? കാർ ലിനേസ് ആണ്. ടാക്സോണമിയുടെ ഡെഫിനിഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കുക, എക്സാമിനങ്ങനെ ചോദിക്കില്ല. എന്നാലും എന്താണ് ടാക്സോണമി എന്ന് അറിഞ്ഞിരിക്കുക. എന്താണ് ക്ലാസിഫിക്കേഷന്റെ സയൻറ്റിഫിക് നെയിമാണ് ടാക്സോണമി, ഇത് പഠിച്ചിരിക്കണം. യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്താണ്? ടാക്സയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പം ഈ ക്ലാസിഫിക്കേഷൻ നമ്മൾ ഓരോരോ ലെവലായിട്ടാണ് കൊണ്ടുവന്നത്. അപ്പം ഏറ്റവും വലിയ ലെവലാണ് എന്ത്? കിങ്ഡം. അപ്പം ഏറ്റവും ഹയ്യസ്റ്റ് ലെവൽ എന്ന് എന്താണ്? കിങ്ഡം ആണ്. അപ്പം ഒരേ കിങ്ഡത്തിലുള്ള ഒത്തിരി ഓർഗാനിസംസ് ഉണ്ട്. അപ്പോൾ അവയെല്ലാം ഓരോരോ കിങ്ഡം ആയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ അനിമേലിയാണ്, കിങ്ഡം അനിമേലിയാണ് ഹ്യൂമൻസ് എന്ന് പറയുന്നത്. അപ്പം കിങ്ഡം തൊട്ടടുത്ത് വരുന്ന എന്താണ്? ഫൈലം. കിങ്ഡം, ഫൈലം, അതുപോലെ ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷ്യസ്. ഇപ്പം ഇത്രയും ടാക്സോണമിക്കൽ കാറ്റഗറീസിലാണ് എന്ത് നമ്മുടെ ടാക്സോണമി ചെയ്തു വെച്ചിരിക്കുന്നത്? ഇത്രയും കാറ്റഗറീസിലാണ്. അപ്പം ഇത് അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും എപ്പോഴും എക്സാംസിന് ചോദിക്കുന്നതാണ്. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷ്യസ്. ഇപ്പം നിങ്ങൾ ഓർത്ത് വെക്കാനായിട്ട് നിങ്ങൾക്ക് കെ പി സി ഓഫ് ജി എസ് എന്നങ്ങാണ്ട് ഓർത്ത് വെച്ചിരുന്നാൽ മതി. കെ പി സി ഓഫ് ജി എസ്, കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷ്യസ്. കെ പി സി ഓഫ് ജി എസ് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷ്യസ്. എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. ഇത് അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും മാറി മാറി ചോദിച്ചിട്ടുണ്ട് എക്സാംസിന്. അപ്പോൾ കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ,
ഫാമിലി ജീനസ് സ്പീഷ്യസ് എന്താണിത് ടാക്സോണമിക്ക് കാറ്റഗറീസ് ആണിത് ഓക്കെ അപ്പം ഇത് പഠിച്ചു വച്ചിരിക്കുക കേട്ടോ ഇനി ഇമ്പോർട്ടൻറ്റ് സയൻറ്റിഫിക് നെയിംസ് ഉണ്ട് അപ്പം ഇങ്ങനെ ടാക്സോണമി വെച്ചിട്ട് ഓരോ ഓർഗാനിസത്തിനും ഓരോ പേര് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം ഇതെന്ന് പറയുന്നത് ജീനസ് നെയിമും സ്പീഷ്യസ് നെയിമും കൂടെ ചേർത്തിട്ടാണ് ഒരു ഓർഗാനിസത്തിന് എന്ത് കൊടുക്കുന്നത് സയൻറ്റിഫിക് നെയിം കൊടുക്കുന്നത് അപ്പം ലയണ്ടെ നോക്കുവാണെങ്കിൽ പാന്തറ ലിയോ എന്നാണ് പേര് പാന്തറ എന്ന് പറയുന്ന ലയണ്ടെ ജീനസ് നെയിമും ലിയോ എന്ന് പറയുന്നത് എന്താണ് സ്പീഷ്യസ് നെയിമാണ് അപ്പം പാന്തറ ലിയോ ആണ് ആരുടെ പേര് ലയണിൻ്റെ പേരെന്താണ് പാന്തറ ലിയോ അതുപോലെ എലിഫൻറ്റിൻ്റെ പേരെന്താണ് എലിഫസ് മാക്സിമസ് എന്നാണ് ആരുടെ പേര് എലിഫൻറ്റിൻ്റെ പേര് എലിഫസ് മാക്സിമസ് അപ്പം എപ്പോഴും ഓർക്കുക എപ്പോഴും ജീനസ് നെയിമും സ്പീഷ്യസ് നെയിമും എഴുതുമ്പോൾ ജീനസിന് ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുക സ്പീഷ്യസ് എപ്പോഴും സ്മോൾ ലെറ്ററിൽ വേണം എഴുതാനായിട്ട് ഓക്കെ ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് സ്മോൾ ടി ആണ് ഇവിടെ വരേണ്ടത് കേട്ടോ ഓക്കെ ഇപ്പം ലയൺ പാന്തറ ലിയോ എലിഫൻറ്റ് എലിഫസ് മാക്സിമസ് ടൈഗർ എന്താണ് പാന്തറ ടൈഗ്രിസ് ആണ് ക്യാറ്റ് എന്താണ് ഫെലിസ് ഡൊമസ്റ്റിക്കസ് ആണ് മാംഗോ എന്താണ് മാഞ്ചിഫ്ര ഇൻഡിക്കയാണ് അതുപോലെ പൊട്ടറ്റോ എന്താണ് സോളമൻ സോളമൻ ട്യൂബറിസമാണ് സോളനം ട്യൂബറിസമാണ് എന്ത് പൊട്ടറ്റോയുടെ പേരെന്താണ് സോളനം ട്യൂബറിസമാണ് അതുപോലെ പി എന്താണ് പൈസം സറ്റൈവമാണ് ഒനിയൻ എന്താണ് അലിയം സെപ്പയാണ് അലിയം സെപ്പയാണ് ഒനിയൻ്റെ പേര് ഹൗസ് ഫ്ലൈയുടെ പേരെന്താണ് മസ്ക ഡൊമസ്റ്റിക്ക അപ്പം ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് ചോദിച്ചിട്ടുള്ള സയൻറ്റിഫിക് നെയിംസ് ആണ് അപ്പം ഇതെല്ലാവരും പഠിച്ചു വച്ചിരിക്കുക ലയണിൻ്റെ പേരെന്താണ് പാന്തറ ലിയോ ആണ് എലിഫൻറ്റിൻ്റെ പേരെന്താണ് എലിഫസ് മാക്സിമസ് എലിഫൻറ്റിൻ്റെ പേരെന്താണ് എലിഫസ് മാക്സിമസ് അതുപോലെ ടൈഗറിൻ്റെ പേരെന്താണ് പാന്തറ ടൈഗ്രിസ് ക്യാറ്റിൻ്റെ പേരെന്താണ് ഫെലിസ് ഡൊമസ്റ്റിക്കസ് അതുപോലെ മാംഗോയുടെ പേരെന്താണ് മാഞ്ചിഫറ ഇൻഡിക്ക പൊട്ടറ്റോയുടെ പേരെന്താണ് സോളം ട്യൂബറിസം പിയുടെ പേരെന്താണ് പൈസം സറ്റൈവ ഒനിയൻ്റെ പേരെന്താണ് അലിയം സെപ്പ ഹൗസ് ഫ്ലൈയുടെ പേരെന്താണ് മസ്ക ഡൊമസ്റ്റിക്ക അപ്പം ഇത്രയും പഠിച്ചു വച്ചിരിക്കുക ഇനിയും കൂടുതൽ നെയിംസ് ഉണ്ട് ഇത് പക്ഷേ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന നെയിംസ് ആണേ അപ്പോൾ പഠിച്ചു വച്ചിരിക്കുക ഓക്കെ അപ്പം പറഞ്ഞു ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ വന്നു പക്ഷേ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ അത് എന്താണ് കിങ്ഡം പ്ലാന്റ്സും കിങ്ഡം അനിമൽസും മാത്രമേ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലേ പക്ഷേ കിങ്ഡം പ്ലാന്റ്സും അനിമൽസും മാത്രമല്ലല്ലോ ഇവിടെ കുറച്ച് മൈക്രോ ഓർഗാനിസംസും കൂടി ഇല്ലേ അതുപോലെ ബാക്ടീരിയ ഫംഗസ് വൈറസ് അതുപോലെ ധാരാളം എന്ത് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട് നമുക്ക് അല്ലേ അപ്പം അതിനെ എല്ലാം കൂടി ഉൾപ്പെടുത്താൻ ആർക്ക് സാധിച്ചില്ല കാളിനെസിന് സാധിച്ചില്ല അപ്പോൾ അതാണ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ ഡ്രോബാക്ക് അതാണ് ഇതുപോലുള്ള മൈക്രോ ഓർഗാനിസത്തിനെ പ്ലേസ് ചെയ്യാൻ ആർക്ക് പറ്റിയില്ല കാളിനേസിന് പറ്റിയില്ല സോ അപ്പോഴും വന്ന ക്ലാസിഫിക്കേഷനാണ് എന്ത് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്ത ആരാണെന്ന് എപ്പോഴും എക്സാംസിന് ചോദിക്കുന്നതാണ് ആർ എച്ച് വിറ്റാക്കറാണ് എന്ത് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്ത ആരാണ് ആർ എച്ച് വിറ്റാക്കറാണ് ഓക്കെ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ പഠിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് ഓരോ കിങ്ഡത്തിൻ്റെയും പേര് പഠിക്കണം എന്ത് പഠിക്കണം ഓരോ കിങ്ഡത്തിൻ്റെയും പേരുകൾ എന്താണ് അപ്പോൾ അഞ്ച് കിങ്ഡം ഉണ്ട് അഞ്ച് പേരുടെയും പേര് പഠിക്കണം അവരുടെ ഏത് യൂണിസെല്ലുലാർ ആണോ മൾട്ടി സെല്ലുലാർ ആണോ അങ്ങനെ അത് സെൽ ടൈപ്പ് പഠിക്കണം അതുപോലെ മോഡ് ഓഫ് ന്യൂട്രീഷൻ പഠിക്കണം ഓട്ടോട്രോപ്പിക് ആണോ ഹെട്രോട്രോപ്പിക് ആണോ അത് പഠിക്കണം അത് സാപ്രോഫൈറ്റിക് ആണോ അത് പഠിക്കണം അതുപോലെ പ്രോക്യാരിയോട്ടിക് ആണോ യൂക്യാരിയോട്ടിക് ആണോ അത് പ്രധാനമായിട്ടും പഠിക്കണം അതുപോലെ ബോഡി അവരുടെ ബോഡിയിൽ എന്തെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട ഓർഗൻസ് ആണ് ഇപ്പോൾ റെസ്പിറേഷന് വേണ്ടിയിട്ടും അതുപോലെ എക്സ്ക്രീഷന് വേണ്ടിയിട്ടൊക്കെ പ്രധാനപ്പെട്ട ഓർഗൻസ് ആണ് അപ്പോൾ അത് പഠിക്കണം അതുപോലെ എക്സാമ്പിൾസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമ്പിൾ ഓരോ കിങ്ഡത്തിൻ്റെയും എക്സാമ്പിൾ പ്രത്യേകം പ്രത്യേകം പഠിച്ചിട്ടേ കാര്യമുള്ളൂ ഓക്കെ ഇപ്പോൾ എക്സാമ്പിൾ വെച്ചിട്ട് ചോദിക്കുക ഇപ്പോൾ ബാക്ടീരിയ പറയട്ടെ ബാക്ടീരിയ ഏത് ഫൈലത്തിൽ ഏത് കിങ്ഡത്തിൽ ഉൾക്കൊള്ളുന്നു എന്ന് പറഞ്ഞ് ചോദിച്ചാൽ നമുക്ക് പറയാനറിയണം ഓക്കെ നമുക്ക് ഓരോ ഇതായിട്ട് പഠിച്ചു തുടങ്ങാം ഇതൊരു ഔട്ട്ലൈൻ ആണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓരോ കിങ്ഡത്തിനെ പറ്റി നമ്മൾ കടക്കും ഓക്കെ നോക്കാം മോണിറ ആദ്യത്തെ കിങ്ഡമാണ് മോണിറ പ്രധാനപ്പെട്ട അഞ്ച് പേരുടെ പേര് ഞാൻ ആദ്യം പറഞ്ഞുതരാം മോണിറ പ്രൊട്ടിസ്റ്റ ഫഞ്ചൈ പ്ലാന്റെ അനിമേലിയ ഓക്കെ എന്താ പേര് മോണിറ മോണിറയാണ് ഒന്നാമത്തെ കിങ്ഡം ആരാണ് മോണിറയാണ് രണ്ടാമത്തെ കിങ്ഡം ആരാണ് പ്രൊട്ടിസ്റ്റയാണ് മൂന്നാമത്തെ ആരാണ് ഫഞ്ചൈ ആണ് നാലാമത്തെ ആരാണ് പ്ലാന്റെ അഞ്ച് അനിമേലിയ അപ്പം മോണിറ പ്രൊട്ടിസ്റ്റ ഫഞ്ചൈ പ്ലാന്റെ അനിമേലിയ അപ്പം ഈ അഞ്ച് പേരാണ് എന്ത് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഉൾപ്പെടെ ഇവർ തന്നെ യൂണിസെല്ലുലാറും ഉണ്ട് മൾട്ടി സെല്ലുലാറും ഉണ്ട് എന്താണ് യൂണിസെല്ലുലാറും ഉണ്ട് മൾട്ടി സെല്ലുലാർ അപ്പം യൂണിസെല്ലുലാർ രണ്ട് പേരാണുള്ളത് മോണിറയുണ്ട് പ്രൊട്ടിസ്റ്റുണ്ട് ബാക്കി എല്ലാവരും എന്താണ് മൾട്ടി സെല്ലുലാറാണ് ഓക്കെ അപ്പം മോണിറ മോണിറ എന്താണ് യൂണിസെല്ലുലാർ പ്രോക്യാരിയോട്സ് ആണ് അപ്പം ഞാൻ പറഞ്ഞു പ്രോക്യാരിയോട്ടിക്കുന്നതും യൂക്യാരിയോട്ടിക്കുന്നതും രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ പ്രോക്യാരിയോട്സ് എന്ന് പറഞ്ഞാൽ എന്താ കുഞ്ഞു കുഞ്ഞു ഓർഗാനിസത്തിനാണ് ബാക്ടീരിയ പോലുള്ള ഓർഗാനിസത്തിന് എന്താണ് മൈക്രോ ഓർഗാനിസമാണ്
ഒരു സെല്ലൊക്കെ ഉള്ളു. അപ്പൊ അതിനെന്തായാലും പ്രോപ്പർ ആയിട്ടുള്ള സെൽ ഓർഗനൽസോ ന്യൂക്ലിയസോ ഒന്നും കാണില്ല അല്ലെ. അപ്പൊ അങ്ങനത്തെ ഉള്ള പ്രോപ്പർ ആയിട്ടുള്ള ന്യൂക്ലിയസ്, അതായത് ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ലാത്ത ഓർഗാനിസത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രോക്യാരിയോട്സ് എന്ന്. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള ന്യൂക്ലിയർ മെംബ്രെയിൻസ്, ന്യൂക്ലിയർ ബൗണ്ടഡ് മെംബ്രെയിൻ ഇല്ലാത്ത, ന്യൂക്ലിയർ ബൗണ്ടഡ് ന്യൂക്ലിയസ് ഇല്ലാത്ത ആരെ ഓർഗാനിസത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രോക്യാരിയോട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം യൂണിസെല്ലുലാർ ആണ്, പ്രോക്യാരിയോട്ടിക് ആണ് ആര്? മോണീറ എന്ന് പറയുന്നത്. ഒരേ ഒരു പ്രോക്യാരിയോട്ടിക് ഓർഗാനിസം ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? ഒരേ ഒരു കിങ്ഡം മാത്രമേ ഉള്ളൂ പ്രോക്യാരിയോട്സ് അല്ലേ, അത് മോണീറയാണ്. ഓക്കെ, അങ്ങനെ ടൈപ്പ് പഠിച്ചു നമ്മൾ. എന്താണ്? യൂണിസെല്ലുലാർ ആണ്, പ്രോക്യാരിയോട്സ് ആണ്. ടൈപ്പ് ഓർത്ത് നോക്കുക, യൂണിസെല്ലുലാർ പ്രോക്യാരിയോട്ടിക് ഉള്ള ഒരേ ഒരു കിങ്ഡം മാത്രമേ ഉള്ളൂ, ആരാണ്? മോണീറയാണ്. ദെൻ മോഡ് ഓഫ് ന്യൂട്രീഷൻ, ഓട്ടോട്രോപ്പിക് അല്ലെങ്കിൽ ഹെട്രോട്രോപ്പിക് ആണ്. ഓട്ടോട്രോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താ? സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നവരാണ് ആര്? ഓട്ടോട്രോപ്പിക് എന്ന് പറയുന്നത്. ഇനി ഹെട്രോട്രോപ്പിക്കോ? മറ്റുള്ളവർക്ക്, ഇപ്പോൾ പ്ലാന്റ്സ് ആണെങ്കിലും അനിമൽസിനെ ആണെങ്കിലും ഒക്കെ ഈറ്റ് ചെയ്ത് ജീവിക്കുന്നവരാണ് ആര്? ഹെട്രോട്രോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ ഓട്ടോട്രോപ്പിക് അല്ലെങ്കിൽ ഹെട്രോട്രോപ്പിക് ആണ് ആര്? മോണീറ എന്ന് പറയുന്നത്. ഓട്ടോട്രോപ്പിക് അല്ലെങ്കിൽ ഹെട്രോട്രോപ്പിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ് ആർക്കുള്ളത്? മോണീറയ്ക്കുള്ളത്. ദെൻ ബോഡി നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞു എന്താണ്? പ്രോക്യാരിയോട്ട് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തില്ല? സെൽവാളോ അങ്ങനെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഇല്ല ആർക്കില്ല? മോണീറയ്ക്കില്ല. പ്രോപ്പർ ആയിട്ടുള്ള ന്യൂക്ലിയസ് ആർക്കില്ല? മോണീറയ്ക്കില്ല. അതുകൊണ്ട് തന്നെ ലാക്ക് സെൽവാൾ, ഡിഫൈൻഡ് ന്യൂക്ലിയസ് ആൻഡ് സെൽ ഓർഗനൽസ്. അപ്പൊ ലാക്ക് സെൽവാൾ, സെൽവാൾ ഇല്ല, അതുപോലെ ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഇല്ല, അതുപോലെ സെൽ ഓർഗനൽസും ഇല്ല. ആർക്കില്ല? മോണീറയ്ക്കില്ല. മോണീറൻസിന് എന്തില്ല? സെൽവാള് ഇല്ല, അതുപോലെ പ്രോപ്പർ ആയിട്ടുള്ള ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഇല്ല, അതുപോലെ സെൽ ഓർഗനൽസും ഇല്ല. ഇനി എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ബാക്ടീരിയ. അപ്പൊ ബാക്ടീരിയ എല്ലാം വരുന്ന ഏത് കിങ്ഡത്തിലാണ്? മോണീറയ്ക്കകത്താണ്. ഓർത്ത് നോക്കുക, ബാക്ടീരിയ വരുന്ന കിങ്ഡം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്, ഏതാണ്? മോണീറയാണ്. അതുപോലെ ബ്ലൂ ഗ്രീൻ ആൽഗ, നിങ്ങൾ കേട്ടിട്ടുണ്ട് ബ്ലൂ ഗ്രീൻ ആൽഗ, സയാനോ ബാക്ടീരിയ എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അപ്പൊ സയാനോ ബാക്ടീരിയയുടെ വേറൊരു പേരാണ് എന്ത്? ബ്ലൂ ഗ്രീൻ ആൽഗ. അപ്പൊ ഇത് ചോദിച്ചിട്ടുണ്ട് ബ്ലൂ ഗ്രീൻ ആൽഗ എന്നറിയപ്പെടുന്ന ബാക്ടീരിയ ഏതാണ്? സയാനോ ബാക്ടീരിയ ആണ്. അപ്പൊ സയാനോ ബാക്ടീരിയ അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗ ഉൾപ്പെടുന്ന കിങ്ഡം ഏതാണ്? മോണീറയാണ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ കിങ്ഡം നമ്മൾ ഔട്ട്ലൈൻ ഇതാണ്. മോണീറ എന്നാണ് ഒന്നാമത്തെ കിങ്ഡത്തിന്റെ പേര്. ടൈപ്പ് എന്താണ്? യൂണിസെല്ലുലാർ ആണ്, പ്രോക്യാരിയോട്ടിക് ആണ്. മെയിൻ ആയിട്ട് ഓർത്ത് വെച്ചിരിക്കുക, ഒരേ ഒരു യൂണിസെല്ലുലാർ പ്രോക്യാരിയോട്ടിക് കിങ്ഡം മാത്രമേ ഉള്ളൂ, ആരാണത്? മോണീറയാണ്. ഇനി രണ്ടാമത്തെ മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ് ഓട്ടോട്രോപ്പിക് അല്ലെങ്കിൽ ഹെട്രോട്രോപ്പിക് ആണ്. അതായത് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുകയും ചെയ്യും, മറ്റുള്ള പ്ലാന്റ്സിനെയോ അല്ലെങ്കിൽ അനിമൽസിനെയോ അങ്ങനത്തെ ഉള്ള മറ്റു ജീവികളെ കഴിച്ച് ജീവിക്കുകയും ചെയ്യാറ് ഹെട്രോട്രോപ്പിക് ആയിട്ടുള്ള മോണീറ എന്ന് പറയുന്നത്. ഇനി അതുപോലെ ബോഡി എന്താണ്? പ്രോപ്പർ ആയിട്ടുള്ള ഒരു സെൽവാളില്ല, ന്യൂക്ലിയസ് ഇല്ല, അതുപോലെ സെൽ ഓർഗനൽസും ആർക്കില്ല? മോണീറയ്ക്കില്ല. ഇനി പ്രധാനപ്പെട്ട എക്സാമ്പിൾ, മെയിൻ ആയിട്ടുള്ള എക്സാമ്പിൾ ആരാണ്? ബാക്ടീരിയ. ഇനി അതുപോലെ സയാനോ ബാക്ടീരിയ അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗ ഉൾപ്പെടുന്ന ഇതിനകത്താണ്, മോണീറയ്ക്കകത്താണ്. ഓക്കെ, ഇനി അടുത്ത ആളെ നോക്കാം നമുക്ക്. രണ്ടാമത്തെ ആളാണ് ആര്? പ്രൊട്ടിസ്റ്റ. അപ്പൊ ഒന്നാമത്തെ പഠിച്ചു മോണീറ, രണ്ടാമത്തെ ഗ്രൂപ്പ് വരുന്നതാണ് പ്രൊട്ടിസ്റ്റ. പ്രൊട്ടിസ്റ്റ എന്ന് പറഞ്ഞാൽ മോണീറ എന്നുള്ള കുഞ്ഞല്ലായിരുന്നോ, ഒറ്റ സെല്ലേ ഉള്ളായിരുന്നു, അതുപോലെ എന്താണ് അത്? പ്രോക്യാരിയോട്ടിക് ആയിരുന്നു. അപ്പൊ അതിനേക്കാളും കുറച്ചും കൂടി ഡെവലപ്പാണ് ആര്? പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്നത്. അപ്പൊ കുറച്ചും കൂടി ഡെവലപ്പ് എന്ന് പറയുമ്പോൾ എന്താ? യൂണിസെല്ലുലാർ തന്നെയാണ്, പക്ഷെ എന്തല്ല, അവർക്ക് അവിടെ വന്നപ്പോഴത്തേക്ക് എന്തായി? ന്യൂക്ലിയസിന് ഒരു ബൗണ്ടറി ഒക്കെ വന്നു, സെൽവോളൊക്കെ വന്നു. അതാണ് യൂക്യാരിയോട്സ് ആണ് ആര്? പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്നത്. അപ്പൊ യൂണിസെല്ലുലാർ യൂക്യാരിയോട്സ് ആണ് ആര്? പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്നത്. അതുപോലെ എന്താണ്? ഓട്ടോട്രോപ്പിക്കും ഹെട്രോട്രോപ്പിക്കും സെയിം മോഡ് ഓഫ് ന്യൂട്രീഷൻ തന്നെയാണ്. ഓട്ടോട്രോപ്പിക്കും ആണ്, ചിലര് എന്താണ് ഹെട്രോട്രോപ്പിക്കും ആണ്. അപ്പൊ സെയിം മോഡ് ഓഫ് ന്യൂട്രീഷൻ തന്നെയാണ്, വ്യത്യാസം ഒന്നുമില്ല. പക്ഷെ എന്താണ്? യൂക്യാരിയോട്സ് ആണ്. ഓർത്തൊക്കെ യൂണിസെല്ലുലാർ യൂക്യാരിയോട്ടുള്ള ഒരേ ഒരു ആൾക്കാർ കിങ്ഡം മാത്രമേ ഉള്ള ആരാണത്? പ്രൊട്ടിസ്റ്റ. അപ്പൊ മോണീറ പ്രൊട്ടിസ്റ്റയുടെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കുക. യൂണിസെല്ലുലാർ പ്രോക്യാരിയോട്ടിക്, അതായത് പ്രോപ്പർ ആയിട്ടൊരു സെല്ലില്ല, സെൽവോൾ ഇല്ല, അങ്ങനെ പറയുന്നത് ചോദിക്കുകയാണ്, സെൽവോൾ ഇല്ല എന്ന് ചോദിക്കുന്ന ആരാണ്? അത് മോണീറയാണ്. ഇനി രണ്ടാമത്തെയോ പ്രൊട്ടിസ്റ്റ. പ്രൊട്ടിസ്റ്റയ്ക്ക് എന്താണ്? യൂണിസെല്ലുലാർ യൂക്യാരിയോട്സ് ആണ്. അവർക്ക് പ്രോപ്പർ അവിടെ വന്നപ്പോൾ എന്തായി? പ്രോപ്പർ ആയിട്ടൊരു ന്യൂക്ലിയസ് ഉണ്ട്, എന്താ ന്യൂക്ലിയർ മെംബ്രെയിൻ ഒക്കെ ഉള്ള ഒരു ന്യൂക്ലിയസ് ഉണ്ട് ആർക്ക്? പ്രൊട്ടിസ്റ്റയ്ക്ക് ഉണ്ട്. അപ്പൊ മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്താണ്? ഓട്ടോട്രോപ്പിക് അല്ലെങ്കിൽ ഹെട്രോട്രോപ്പിക് ആണ്. അതുപോലെ ബോഡി എന്താണ്? ചില ഓർഗാനിസം എന്താണ്? സ്യൂഡോപോഡി അല്ലെങ്കിൽ സീലിയ അല്ലെങ്കിൽ ഫ്ലജല്ലയാണ് മൂവ്മെന്റിന് യൂസ് ചെയ്യുന്നത്. എന്താണ്? സ്യൂഡോപോഡിയ അല്ലെങ്കിൽ സീലിയ അല്ലെങ്കിൽ ഫ്ലജില്ല. നിങ്ങൾ അമീബ, അമീബ നമ്മൾ പണ്ടത്തെ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ്, അമീബയുടെ ഫിഗറാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനൊരു ഇവിടൊക്കെ ഇങ്ങനെ ഒരു എക്സ്റ്റൻഷൻ കാണുന്നുണ്ട്. അപ്പൊ അതിനെന്താണെന്ന്? അത് അവർ മൂവ്മെന്റിന് യൂസ് ചെയ്യുന്ന സാധനമാണ്. അപ്പൊ മൂവ്മെന്റിന് യൂസ് ചെയ്യുന്ന അതിന് വിളിക്കുന്ന പറയുന്നത് എന്ത്? സ്യൂഡോപോഡിയ. അപ്പൊ സ്യൂഡോപോഡിയ അല്ലെങ്കിൽ ചില ആൾക്കാർ എന്ത് യൂസ് ചെയ്യും? സീലിയ യൂസ് ചെയ്യും, അല്ലെങ്കിൽ ചില ആൾക്കാർ എന്ത് ചെയ്യും? ഫ്ലജല്ല യൂസ് ചെയ്യും. അപ്പൊ എന്ത് മൂവ്മെന്റിന് വേണ്ടിയിട്ട് സ്യൂഡോപോഡിയ അല്ലെങ്കിൽ സീലിയ അല്ലെങ്കിൽ ഫ്ലജല്ല യൂസ് ചെയ്യും. അപ്പൊ അതാണ് അവരുടെ എന്ത്? ബോഡിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ചില ഓർഗാനിസംസ് സ്യൂഡോപോഡിയ അല്ലെങ്കിൽ സീലിയ അല്ലെങ്കിൽ ഫ്ലജല്ല ഉപയോഗിച്ചാണ് മൂവ് ചെയ്യുന്നത്. ഈ പ്രധാനപ്പെട്ട
എക്സാമ്പിൾസ് ആണ്. ഒന്നാമത്തെ ആളാണ് അമീബ. അമീബ സ്യൂഡോപോഡിയുടെ കാര്യം പറയുമ്പോഴേ നമുക്ക് അമീബയെ ഓർക്കാം അല്ലേ. അപ്പം അമീബ. രണ്ടാമത്തെ ആളാണ് ആര്? പാരാമീസിയ. മൂന്നാമത്തെ ആളാണ് ആര്? യൂഗ്ലീന. അപ്പം ഇതിലും കൂടുതൽ എക്സാമ്പിൾസ് ഉണ്ട്, നമുക്ക് നോക്കാതെ പിന്നീട്. ഓക്കെ, അപ്പം അമീബ, പാരാമീസിയ, യൂഗ്ലീന. അമീബ, പാരാമീസിയ, യൂഗ്ലീന. അപ്പം സ്യൂഡോപോഡിയുടെ കാര്യം ഓർക്കും, നമുക്ക് അമീബയെ ഓർക്കാം. അതുപോലെ പിന്നീട് വരുന്ന ആളാണ് ആര്? പാരാമീസിയ. മൂന്നാമത് വരുന്ന ആരാളാണ്? യൂഗ്ലീന. അമീബ, പാരാമീസിയ, യൂഗ്ലീന, ഇത് മൂന്ന് എന്തിൻ്റെ എക്സാമ്പിളാണ്? പ്രൊട്ടിസ്റ്റയുടെ എക്സാമ്പിളാണ് ഇത്. അമീബ, പാരാമീസിയ, യൂഗ്ലീന. അപ്പം പ്രൊട്ടിസ്റ്റ പഠിച്ചു കഴിഞ്ഞു. പ്രൊട്ടിസ്റ്റ എന്താണ്? യൂണിസെല്ലുലർ യൂക്യാരിയോട്സ് ആണ്. മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്താണ്? ഓട്ടോട്രോപ്പിക് അല്ലെങ്കിൽ ഹെട്രോട്രോപ്പിക് ആണ്. അതുപോലെ ഇമ്പോർട്ടൻസ്, ബോഡിയുടെ ഇമ്പോർട്ടൻസ് എന്താണ്? ചില ഓർഗാനിസംസ് അവരുടെ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് സ്യൂഡോപോഡിയ അല്ലെങ്കിൽ സീലിയ അല്ലെങ്കിൽ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഫ്ലജെല്ല യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ എക്സാമ്പിൾസ് എന്താണ്? അമീബ, പാരാമീസിയൻ, യൂഗ്ലീൻ ആണ് ആരുടെ എക്സാമ്പിൾ? പ്രൊട്ടിസ്റ്റയുടെ എക്സാമ്പിൾ. ഓക്കെ, അത് പഠിച്ചല്ലോ. മൊണീറ പഠിച്ചു, പ്രൊട്ടിസ്റ്റ പഠിച്ചു. ഇനി അടുത്ത ആളാണ് ആര്? ഫഞ്ചേ. അപ്പം അടുത്ത ആളാണ് ആര്? ഫഞ്ചേ എന്ന് പറയുന്നത്, ഫഞ്ചേ എന്താണ്? മൾട്ടി സെല്ലുലാർ അല്ലെങ്കിൽ നോൺ ഗ്രീൻ യൂക്യാരിയോട്ടിക് ആണ്. മൾട്ടി സെല്ലുലാർ ആണ്, അതുപോലെ നോൺ ഗ്രീൻ പ്ലാന്റ്സ് എന്നറിയപ്പെടുന്നു, അതുപോലെ എന്താണ്? യൂക്യാരിയോട്ടിക് ആണ്. അപ്പം ഇത്രയും വരെ ഉള്ളൂ എന്ത്? യൂണിസെല്ലുലാർ ഓർഗാനിസം ആര് മാത്രമേ ഉള്ളൂ? മൊണീറയും പ്രൊട്ടിസ്റ്റയും മാത്രമേ ഉള്ളൂ യൂണിസെല്ലുലാർ. ഇനി അങ്ങോട്ട് വരുന്ന മൂന്ന് പേരും എന്താണ്? മൾട്ടി സെല്ലുലാർ ആണ്. ഒന്നിൽ കൂടുതൽ സെൽസ് ഉള്ളവരാണ് ആര്? ഫഞ്ചേ ആണെങ്കിലും പ്ലാന്റ് ആണെങ്കിലും അനിമേലിയ ആണെങ്കിലും. ഓക്കെ, ഫഞ്ചേ നോക്കുവാണെങ്കിൽ മൾട്ടി സെല്ലുലാർ ആണ്. നോൺ ഗ്രീൻ പ്ലാന്റ്സ് എന്നറിയപ്പെടുന്ന കിങ്ഡം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഫഞ്ചേ ആണ്. ദെൻ യൂക്യാരിയോട്ടിക് ആണ്. അവർക്ക് ഒരു പ്രോപ്പർ ന്യൂക്ലിയസ് ഉള്ള സെല്ലാണ് ആർക്കുള്ളത്? ഫഞ്ചേക്കുള്ളത്. ഇനി നോക്കുവാണെങ്കിൽ പ്രധാനമായിട്ടും സാപ്രോഫൈറ്റിക് ആണ് ആര്? ഫഞ്ചേ. മറ്റുള്ള ഡെഡ് ഡീകേഡ് മെറ്റീരിയൽസിനെയൊക്കെ ആശ്രയിച്ചാണ് അവരെന്ത് ചെയ്യുന്നത്? ന്യൂട്രീഷൻ, അവരുടെ ന്യൂട്രീഷൻ ഡെഡ് ഡീകേയിങ് മെറ്റീരിയൽസിനെ യൂസ് ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ഫുഡ് പ്രിപ്പയർ കഴിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താ? പാരസൈറ്റിക് ആണ്. അതുപോലെ ചില സമയം എന്താണ്? സിംബയോട്ടിക്കും ആണ്. അപ്പോൾ ചില സമയം സിംബയോട്ടിക് ആണ്, മറ്റുള്ളവരുമായിട്ടുള്ള സിംബയോട്ടിക് റിലേഷൻഷിപ്പിലാണ് ചില സമയത്ത് അവർ ന്യൂട്രീഷൻ ചെയ്യുന്നത്. ചിലരെന്താണ്? സാപ്രോഫൈറ്റിക് ആണ്, അതുപോലെ പാരസൈറ്റിക്കും ഉണ്ട്. അപ്പോൾ മൂന്ന് ടൈപ്പ് ഓഫ് ന്യൂട്രീഷൻ വരുന്നുണ്ട്: സാപ്രോഫൈറ്റിക്, പാരസൈറ്റിക്, അതുപോലെ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് വഴി അവരെന്ത് ചെയ്യുന്നുണ്ട്? ന്യൂട്രീഷൻ കണ്ടെത്തുന്നുണ്ട്. ദെൻ ബോഡി നോക്കുവാണെങ്കിൽ ഫംഗസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ലോങ് ഫിലമെൻസ് കോൾഡ് ഹൈഫേ. അപ്പം ഫംഗസിൻ്റെ ബോഡിയിൽ കുറച്ച് ലോങ് ഫിലമെൻസ് ഉണ്ട്. അപ്പോൾ ആ ലോങ് ഫിലമെൻസിനെ വിളിക്കുന്ന പേരാണ് ഹൈഫേ. ഇതാണ് ഹൈഫേ എന്നാണ് പേര്. അപ്പം ഹൈഫേയുടെ നെറ്റ്വർക്കിനെ വിളിക്കുന്ന പേരാണ് മൈസീലിയം. ചോദിക്കാം, ഹൈഫേ, മൈസീലിയം, ചില ലോങ് ഫിലമെൻസിനെ വിളിക്കുന്ന, ഫംഗസിൻ്റെ ബോഡിയിലുള്ള ലോങ് ഫിലമെൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹൈഫേ. ഹൈഫേയുടെ നെറ്റ്വർക്കിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മൈസീലിയം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു നോക്കാം. ഓക്കെ, ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് നോക്കുകയാണ്. പ്രധാനമായിട്ടും പറഞ്ഞു ഫംഗസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ ആളാണ് ആര്? ഈസ്റ്റ്. എന്താണ്? ഈസ്റ്റ്. രണ്ടാമത്തെ ആളാണ് ആര്? റൈസോപ്പസ്. പിന്നുണ്ട് നമ്മുടെ മഷ്റൂംസ്, അതുപോലെ മൗൾസ്. ഇതെല്ലാം എന്തിനകത്ത് വരുന്നതാണ്? ഫംഗസിനകത്ത് വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു നോക്കുക. ഈസ്റ്റ്, റൈസോപ്പസ്, മഷ്റൂംസ്, മൗൾസ്, ഇത്രയാണ് ആരുടെ എക്സാമ്പിൾ? ഫഞ്ചയുടെ എക്സാമ്പിൾ. ഈസ്റ്റ്, റൈസോപ്പസ്, മഷ്റൂംസ്, മൗൾസ്, പഠിച്ചു നോക്കുക. ഒന്നുകൂടെ പറയാം, ഫഞ്ചേ എന്താണ്? ഇവിടെ തൊട്ട് മൾട്ടി സെല്ലുലാർ ആണ് ഓർഗാനിസം, ഓർത്ത് വെക്കുക. ഫഞ്ചേ ഒരു മൾട്ടി സെല്ലുലാർ നോൺ ഗ്രീൻ യൂക്യാരിയോട്ടിക് ഓർഗാനിസം ആണ് ആര്? ഫഞ്ചേ എന്ന് പറയുന്നത്. അതുപോലെ ഫഞ്ചേയുടെ ബോഡിയിൽ എന്തുണ്ട്? ലോങ് ഫിലമെൻസ് ഉണ്ട്. ലോങ് ഫിലമെൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹൈഫേ. ആ ഹൈഫേയുടെ നെറ്റ്വർക്കിനെ വിളിക്കുന്ന പേരാണ് മൈസീലിയം. അതാണ് അവരുടെ ബോഡിയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അതുപോലെ ന്യൂട്രീഷൻ എന്തായിരുന്നു? സാപ്രോഫൈറ്റിക് ആവാം, പാരസൈറ്റിക് ആവാം, അതുപോലെ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് വഴി അവരെന്ത് ചെയ്യുന്നുണ്ട്? ഫുഡ് കണ്ടെത്തുന്നുണ്ട്. അതുപോലെ പ്രധാനപ്പെട്ട എക്സാമ്പിൾ ഏതാണ്? ഈസ്റ്റ്, റൈസോപ്പസ്, മഷ്റൂം, മൗൾസ്. ഇപ്പോൾ മൂന്നാമത്തെ ഫൈല കിങ്ഡം പഠിച്ചു കഴിഞ്ഞു. കിങ്ഡം ഫഞ്ചേയായിരുന്നു. ഇനി അടുത്ത ആളാണ് ആര്? പ്ലാന്റെ. എന്താണ് കിങ്ഡം? പ്ലാന്റെ. പ്ലാന്റെ, പ്ലാന്റെ എന്താണ്? നമുക്കറിയാം മൾട്ടി സെല്ലുലാർ ആണ്, അതുപോലെ എന്താ ട്രൂ ന്യൂക്ലിയസ് ഒക്കെ ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ എന്താണ്? യൂക്യാരിയോട്ടിക് ആണ്. അതുപോലെ ഫുഡ് എന്താ? പ്ലാന്റ്സ് എങ്ങനെയാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്? സ്വന്തമായിട്ടല്ലേ. അപ്പോൾ അവരെന്താ? ഓട്ടോട്രോഫിക് ആണ്. അപ്പോൾ ഓട്ടോട്രോഫിക് ആണ്. അതുപോലെ എന്താണ്? ഹൈ ലെവൽ ഓഫ് ടിഷ്യൂ ഡിഫറൻസിയേഷൻ ആൻഡ് ഹാവ് എ സ്പെഷ്യലൈസ്ഡ് ബോഡി ഓർഗൻസ്. കണ്ടോ, ബോഡി ഓർഗൻസ് എവിടെ തൊട്ടാണ് വരുന്നത്? പ്ലാന്റെ തൊട്ടാണ് എന്ത് ബോഡി ഓർഗൻസ് വരാൻ തുടങ്ങിയത്. അപ്പം പ്രധാന വലിയ ഡെവലപ്പായിട്ടുള്ള ടിഷ്യൂ സിസ്റ്റം ഉണ്ട്. അതുപോലെ ബോഡി ഓർഗൻസും ആർക്കുണ്ട്? കിങ്ഡം പ്ലാന്റേക്കുണ്ട്. എക്സാമ്പിൾസ് അറിയാലോ, ട്രീസ്, പ്ലാന്റ്സ്, ഷ്രബ്സ് എല്ലാം പ്ലാന്റേക്കകത്ത് വരുന്നതാണ്. ഓക്കെ, അനിമേലിയ കിങ്ഡം. പ്ലാന്റിനെ കുറിച്ച് ഇനി ബാക്കി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. പ്ലാന്റിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫൈലം വരുന്നുണ്ട്, അത് നമ്മൾ പഠിക്കും. ദെൻ അടുത്തതാണ് എന്ത്? കിങ്ഡം അനിമേലിയ. കിങ്ഡം അനിമേലിയ എന്താണ്? മൾട്ടി സെല്ലുലാർ ആണ്, അതുപോലെ
യൂക്യാരിയോട്ടിക് ആണ്. എന്താണ്? മൾട്ടി സെല്ലുലാർ ആണ് യൂക്യാരിയോട്ടിക്. നമ്മളെ തന്നെ എക്സാമ്പിൾ ആയിട്ട് എടുത്താൽ മതിയല്ലോ. അപ്പൊ മൾട്ടി സെല്ലുലാർ ആണ്, യൂക്യാരിയോട്ടിക് ആണ്. അതുപോലെ എന്താണ്? നമ്മളെന്താ, നമ്മൾ സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്തില്ലല്ലോ. അപ്പൊ നമ്മളെന്താ മറ്റുള്ളവരെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത്? അപ്പൊ എന്താ, നമ്മൾ ഹെട്രോട്രോപ്പിക് ആണ് അല്ലെ, ഹെട്രോട്രോപ്പിക് ആണ്. അതുപോലെ നമുക്കും ഉണ്ടല്ലേ ഹൈ ലെവൽ ടിഷ്യൂ ഡിഫറൻസിയേഷൻ, ബോഡി ഓർഗൻസ് ഉണ്ട്. അതുപോലെ നമുക്ക് എന്തുണ്ട്, നെർവസ് സിസ്റ്റവും കൂടി ഉണ്ട്. അപ്പൊ ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള ടിഷ്യൂസ് ഉണ്ട്, ബോഡി ഓർഗൻസ് ഉണ്ട്, നെർവസ് സിസ്റ്റം ഉണ്ട്. ആർക്ക്? കിങ്ഡം അനിമയിലേക്ക്. എക്സാമ്പിൾ അറിയാലോ, ഫിഷ് ഉണ്ട്, ഇൻസെക്ട്സ് ഉണ്ട്, അനിമൽസ് ഉണ്ട്, ഹ്യൂമൻസ് ഉണ്ട്, ബേർഡ്സ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം എന്താ, കിങ്ഡം അനിമയിലേക്ക് അത് വരുന്നതാണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ ആണ് എന്ത്, കിങ്ഡം മൊണീറ. ദെൻ രണ്ടാമത്തെ വരുന്നതാണ് പ്രൊട്ടിസ്റ്റ, മൂന്നാമത്തെ ആണ് ഫഞ്ചെ, നാലാമത്തെ പ്ലാന്റെ, അഞ്ചാമത്തെ അനിമേലിയ. അപ്പൊ ഇതിന്റെ ടൈപ്പ് പഠിക്കുക, മോഡ് ഓഫ് ന്യൂട്രീഷൻ പഠിക്കുക, ബോഡിയുടെ പ്രത്യേകതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പഠിക്കുക, പ്രധാനപ്പെട്ട എക്സാമ്പിൾസ്. അപ്പൊ ഇതിലും കൂടുതൽ എക്സാമ്പിൾസും കുറച്ച് കാര്യങ്ങളൂടി ഉണ്ട്, അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ കിങ്ഡം പഠിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ കിങ്ഡം മൊണീറ, കിങ്ഡം പ്രൊട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചെ, കിങ്ഡം പ്ലാന്റെ, കിങ്ഡം അനിമേലിയ. അപ്പൊ ഈ അഞ്ച് കിങ്ഡം പഠിക്കുക. അപ്പൊ നിങ്ങൾ അടുത്ത ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ട് വേണം അടുത്ത ക്ലാസ്സിന് വരാനായിട്ട്. ഓക്കെ, കിങ്ഡം മൊണീറ, പ്രൊട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ. അപ്പൊ അവരുടെ ടൈപ്പും മോഡ് ഓഫ് ന്യൂട്രീഷനും ബോഡിയും എക്സാമ്പിൾസ് മെയിൻ ആണ്. എക്സാമ്പിൾസ് വൃത്തിയായിട്ട് എക്സാമ്പിൾസ് ഓരോന്നിനെയും പഠിച്ചു വെച്ചാലേ യൂസ് ഉള്ളൂ. എക്സാമ്പിൾ വെച്ചിട്ടായിരിക്കും നമ്മുടെ അടുത്ത് ഏത് കിങ്ഡം ആണെന്ന് ചോദിക്കുന്നത്. അങ്ങനെയാണ് ഗ്രൂപ്പ് ഡിക്കൊക്കെ നമ്മൾ ആ ടൈപ്പ് മോഡലാണ് ക്വസ്റ്റ്യൻസ് ആണ് കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇപ്പോൾ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷനും എന്തുണ്ട്, ഡീമെറിറ്റ് ഉണ്ട്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത്, ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഡീമെറിറ്റ് എന്തായിരുന്നു, ഈ മൊണീറയും പ്രൊട്ടിസ്റ്റയും ഫഞ്ചയും ഒന്നും ആർക്ക് ഉൾപ്പെടുത്താൻ പറ്റിയില്ല, കോളിനേഴ്സിന് ഉൾപ്പെടുത്താൻ പറ്റിയില്ല. പക്ഷേ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷനകത്ത് അവയെ ഉൾപ്പെടുത്തിയെങ്കിലും വേറെ കുറച്ച് ആൾക്കാരെ ആർക്ക് ഉൾപ്പെടുത്താൻ പറ്റിയില്ല, ഈ ആർ എസ് വിറ്റാക്കറിന് ഉൾപ്പെടുത്താൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ ഉള്ള ആൾക്കാരാണ് ആര്, വൈറസ്. വൈറസ്, വൈറസിന് ആ പേര് കൊടുത്ത ആരാണ്, വൈറസ് എന്ന് പറഞ്ഞ മീനിങ് എന്താണ്, വെനം. വെനം എന്നാണ് വൈറസ് എന്നുള്ള വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പൊ ആ പേര് കൊടുത്തത് ഡി ജെ ഇവാനോവിസ്കി ആണ്. അപ്പൊ ഓർത്തു വെക്കുക, ഡി ജെ ഇവാനോവിസ്കി ആണ് വൈറസ് എന്നുള്ള പേര് കൊടുത്തത്, ഡി ജെ ഇവാനോവിസ്കി. അപ്പം ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കുക വൈറസ് എന്നുള്ള പേര്. വൈറസിന്റെ മീനിങ് എന്താണ്, വെനം എന്നാണ്. അപ്പൊ ആ പേര് കൊടുത്തത് ആരാണ്, ഡി ജെ ഇവാനോവിസ്കി ആണ്, ഡി ജെ ഇവാനോവിസ്കി ആണ്. അതുപോലെ വൈറസിന് ക്രിസ്റ്റലൈസേഷൻ ചെയ്യാൻ പറ്റും എന്ന് കണ്ടുപിടിച്ചതാണ് ഡബ്ല്യു എം സ്റ്റെയിൻലി. ആരാണ്, ഡബ്ല്യു എം സ്റ്റെയിൻലി ആണ് വൈറസിന് എന്ത് ചെയ്യാൻ പറ്റും, ക്രിസ്റ്റലൈസേഷൻ ഓഫ് വൈറസ് കണ്ടുപിടിച്ചത് ആരാണ്, ഡബ്ല്യു എം സ്റ്റെയിൻലി ആണ്. അതുപോലെ വൈറസിനെ കണ്ടേജിയം വൈവം ഫ്ലൂയിഡം എന്ന് വിളിച്ചത്, അപ്പം അങ്ങനെ വിളിച്ചത് ആരാണ്, എം ഡബ്ല്യു ബേജർനക്കാണ്. അപ്പൊ എം ഡബ്ല്യു ബേജർനക്കാണ് വൈറസിനെ എന്ത് വിളിച്ചത്, കണ്ടേജിയം വൈവ ഫ്ലൂയിഡം. ഒരു ഫ്ലൂയിഡ് പാർട്ടായിട്ട് മാത്രമേ ആര് കണക്കാക്കിയിട്ടുള്ളൂ, എം ഡബ്ല്യു ബേജറിനെയൊക്കെ വൈറസിനെ കണക്കാക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കണ്ടേജിയം വൈവം ഫ്ലൂയിഡം എന്നാണ് ആര്, എം ഡബ്ല്യു ബേജറിനെയൊക്കെ വൈറസിനെ വിശേഷിപ്പിച്ചത്, കണ്ടേജിയം വൈവ ഫ്ലൂയിഡം, എം ഡബ്ല്യു ബേജറിനൊക്കെ. അപ്പൊ അത് ഓർത്തൊക്കെ, ഈ മൂന്ന് കാര്യങ്ങളാണ് വൈറസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നെയിം ഗിവൺ ബൈ ഡി ജെ ഇവാനോവിസ്കി, ക്രിസ്റ്റലൈസേഷൻ ഓഫ് വൈറസ് ആരാ കണ്ടുപിടിച്ചത്, ഡബ്ല്യു എം സ്റ്റെയിൻലി ആണ്. അതുപോലെ കണ്ടേജിയം വൈവം ഫ്ലൂയിഡം എന്ന വൈറസിനെ വിളിച്ചത് ആരാണ്, എം ഡബ്ല്യു ബേജർനെക്കാണ്. ദെൻ വിറോയിഡ്സ്. അപ്പം വൈറസിനേക്കാളും കുറച്ചുകൂടി കുഞ്ഞ ആൾക്കാരാണ് ആര്, വിറോയിഡ്സ് എന്ന് പറയുന്നത്. വൈറസിനേക്കാളും ചെറുതായിട്ടുള്ള ആൾക്കാരാണ് ആര്, വിറോയിഡ്സ് എന്ന് പറയുന്നത്. അതാരാ ഡിസ്കവർ ചെയ്തത്, ടി ഒ ഡെയ്നർ ആണ്. 1971 ടി ഒ ഡെയ്നർ ആണ് ആര്, വിറോയിഡ്സിനെ ഡിസ്കവർ ചെയ്തത്. അപ്പൊ ടി ഒ ഡെയ്നർ ഓർക്കുക, വൈറോയിഡ്സ് ഡെയ്നർ, വിറോയിഡ്സ് ഡെയ്നർ, വിറോയിഡ്സിനെ ആരാ ഇൻവെന്റ് ചെയ്തത്, ഡിസ്കവർ ചെയ്തത്, ടി ഒ ഡെയ്നർ, വിറോയിഡ്സ് ടി ഒ ഡെയ്നർ എന്നാണ് 1971. എന്താ പ്രത്യേകത, അവരെന്താണ്, സ്മോളർ ദാൻ വൈറസ് ആണ്. അതുപോലെ പൊട്ടറ്റോ സ്പിൻഡിൽ ഡിസീസ്, പൊട്ടറ്റോ സ്പിൻഡിൽ ഡിസീസ് എന്ന് പറഞ്ഞ പൊട്ടറ്റോയ്ക്ക് ബാധിക്കുന്ന ഒരു രോഗമാണ് ഇത്, പൊട്ടറ്റോ സ്പിൻഡിൽ ഡിസീസ്. ആ പൊട്ടറ്റോ സ്പിൻഡിൽ ഡിസീസിന് കാരണമാവുന്ന ആരാണ്, വിറോയിഡ്സ് ആണ്. പൊട്ടറ്റോ സ്പിൻഡിൽ ഡിസീസിന് കാരണമാവുന്ന ആരാണ്, വിറോയിഡ്സ് ആണ്. അതുപോലെ എന്താണ്, അവർക്ക് പ്രോട്ടീൻ കോട്ട്, വൈറസിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ കോട്ട് അവർക്കില്ല. വൈറസിന് ആ പ്രോട്ടീൻ കോട്ടായിരുന്നു എന്ത്, നമുക്ക് അസുഖം പരത്താൻ, അത് പെട്ടെന്ന് റീപ്രൊഡ്യൂസ് ചെയ്യാൻ എല്ലാത്തിനും സഹായിക്കുന്ന ഈ പ്രോട്ടീൻ കോട്ടായിരുന്നു. പക്ഷെ അത് ആർക്കില്ല, വിറോയിഡ്സിനില്ല. അപ്പൊ അതാണ് വിറോയിഡ്സും വൈറസും തമ്മിലുള്ള ഡിഫറൻസ്, അതാണ്. വൈറസിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ കോട്ട് ആർക്കില്ല, വിറോയിഡ്സിനില്ല. അപ്പൊ ഇവരെ രണ്ടുപേരെയും ഇനിയും ആർഎസ് വിറ്റാക്കറിന് പ്ലേസ് ചെയ്യാൻ പറ്റാത്ത ധാരാളം മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അവരിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ വൈറസും വിറോയിഡ്സും. അപ്പൊ ഇത്രയും പഠിച്ചു വെക്കുക, ഇത്രയും പഠിച്ചിട്ട് മാത്രം നിങ്ങൾ അടുത്ത ക്ലാസ്സിന് വരിക. ഓക്കെ, അപ്പം ഇത് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക്
കിങ്ഡം പ്ലാന്റും കിങ്ഡം അനിമേലിയും അത് പ്രത്യേകം അവർക്ക് അവരുടെ അകത്തോട്ടും ധാരാളം ഫൈലംസും കാര്യങ്ങളുണ്ട്. അത് പ്രത്യേകം ഒരു ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നതായിരിക്കും. അപ്പൊ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. നിങ്ങൾക്കൊരടയാളം, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. വെരാൻഡ റേസ്, ബാങ്കിംഗ് ഗവൺമെന്റ് പരീക്ഷകൾക്ക് ഓൺലൈൻ ഓഫ്ലൈൻ കോച്ചിംഗ്.